ബഹുമാന്യനായ അധ്യക്ഷൻ കെ പി സി സി സെക്രട്ടറി ശ്രീ മജീദ്, ഉദ്ഘാടകൻ ആദരണീയനായ പാണക്കാട് സയ്യിദ് അലി തങ്ങൾ, ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഭാരതത്തെ വീണ്ടെടുക്കാനുള്ള സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം പടിവാതിക്കലിൽ നിൽക്കുകയാണ്. മലപ്പുറം കൺവെൻഷൻ രാവിലെയും പൊന്നാനി കൺവെൻഷൻ ഉച്ചയ്ക്ക് ശേഷവും നടക്കുന്നത്. ഞാനിതിലേക്ക് വരുന്നത് RSP സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയോടുകൂടി ആദ്യമായിട്ട് വരുമ്പോൾ ഒരു വൈകാരികമായ മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ വ്യക്തിപരമായ കാരണങ്ങളാണ്. ബേബി ഹാജി എന്ന അപരനാമം എൻ്റെ പിതാവിന് നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നത് ഒരു ഭാഗം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് മതേതരത്വം എന്ന് ഇന്ത്യൻ പൗരാവലിക്ക് കാണിച്ചു കൊടുത്ത സംഭവവികാസങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ വരികയാണ്. ഞാൻ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് 1992 ബാബറി മസ്ജിദ് തകർന്ന ദിവസം. ഞാൻ അന്ന് രാഷ്ട്രീയമൊന്നുമില്ല, ഞാനന്ന് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ വൈകിട്ടായതോടെ ബാംഗ്ലൂർ നഗരം കത്തി നിൽക്കുകയാണ്. തീ എല്ലായിടത്തും, അതുപോലെ കലാപം പൊട്ടിപ്പുറകുന്നു. ഹോട്ടലിൽ താമസിച്ചിരുന്ന എനിക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. എൻ്റെ പിതാവ് വിളിച്ചു, നീ പെട്ടെന്ന് നാളെ ഇങ്ങ് കേരളത്തിലേക്ക് വന്നു. ഞാൻ പെടാപ്പാട് വിട്ട്, യഥാർത്ഥത്തിൽ ആ ഹോട്ടലിൽ നിന്ന് എയർപോർട്ട് വരെ നടന്നാണ് ഞാൻ അന്ന് വിമാനത്താവളത്തിൽ ബാംഗ്ലൂരിലെത്തിയത്. ആ വിമാനത്താവളത്തിലെത്തി കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഞാൻ കൊല്ലം വരെ കാറിൽ സഞ്ചരിച്ചു. കമാന്നൊരക്ഷരം പറയാൻ റോഡിൽ ആരുമില്ലാതെ സമാധാനമായി കേരളത്തിൽ കൂടെ സഞ്ചരിച്ചെങ്കിൽ അതിന് കാരണം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ശ്രീ പാണക്കാട് ശിഹാബ് അലി തങ്ങൾ എന്ന വ്യക്തിയുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ഔചിത്യക്കുറവാണ് ദീർഘമായി പോകുന്നത്. നമ്മുടെ മുമ്പിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ മുൻവിധിയോടുകൂടി തന്നെ ഒരു വലിയ പ്രചണ്ഡമായ പ്രചരണം രാജ്യത്തെമ്പാടും നടക്കുന്നുണ്ട്. BJP 370, കോൺഗ്രസ് പോയി, ഇന്ത്യ പോയി, ഇന്ത്യ മുന്നണി പോയി എന്നൊക്കെ. അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. BJP എല്ലാ ഓഫീസിൻ്റെ മുമ്പിലും ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മാലിന്യം ഇവിടെ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രദേശത്തും രാഷ്ട്രീയ മാലിന്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ അവിടെ നിക്ഷേപിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു ഞാൻ സമയം കളയുന്നില്ല. പക്ഷേ വസ്തുത എന്താണ്? BJP 370 എന്ന് പറയുമ്പോൾ നമ്മളും പലരും അതിൽ വശംവദരായി, ഇനി ഇന്ത്യ മുന്നണിക്ക് രക്ഷയില്ല എന്ന ചിന്ത നമ്മളെ നയിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, BJP എവിടുന്നാണ് ഈ 370 കിട്ടുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞു കേരളത്തിൽ നിന്ന് 10, തമിഴ്നാട്ടിൽ നിന്ന് 20. അന്നേരം കണക്കെന്താന്ന് മനസ്സിലായല്ലോ. അന്നേരം ഈ 370 കണക്ക് മനസ്സിലായി. അത് പഠിച്ചു നോക്കുമ്പോൾ ഗുജറാത്തിൽ കഴിഞ്ഞ തവണ 26-ൽ 26 കിട്ടി, 27 ഇല്ലല്ലോ. രാജസ്ഥാനിൽ 25-ൽ 25 കിട്ടി, കൂടുതലില്ലല്ലോ. ഡൽഹിയിൽ 7-ൽ 7 കിട്ടി, ഹരിയാനയിൽ 10-ൽ 10 കിട്ടി, ഉത്തരാഖണ്ഡിൽ 5-ൽ 5 കിട്ടി, ഹിമാചലിൽ 5-ൽ 5 കിട്ടി, ബീഹാറിൽ 29-ൽ 28 കിട്ടി, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിൽ, ബീഹാറിലല്ല ക്ഷമിക്കണം, മധ്യപ്രദേശിൽ 29-ൽ 28 കിട്ടി, ബീഹാറിൽ 40-ൽ 39 കിട്ടി, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ 48-ൽ 43 കിട്ടി. അങ്ങനെ ഓരോ സംസ്ഥാനം എടുത്താലും ഇതിൽ കൂടുതൽ ഹേ എവിടുന്നാണ് കിട്ടാനുള്ളത്? നിങ്ങളുടെ വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിച്ചാൽ പോലും എവിടുന്നാണ് കൂടുതൽ കിട്ടുന്നതെന്ന് പറയണ്ടേ? അതേസമയത്ത് ഒരു മാസം മുമ്പ് നടന്ന സർവേയിൽ പറയുന്നത് മഹാരാഷ്ട്ര അടക്കം, മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം സീറ്റുകളും ശിവസേന കോൺഗ്രസ് NCP അടങ്ങുന്ന ഇന്നത്തെ കൂട്ടുകെട്ടിന് കിട്ടും, 26 സീറ്റ് സുനിശ്ചിതമായി കിട്ടും എന്നാണ് അവിടെ പറയുന്നത്. ബീഹാറിൽ കഴിഞ്ഞ ദിവസം BJP എന്നെ സമ്മതിക്കേണ്ടി വന്നു, നിതീഷ് കുമാറിനെ തിരിച്ചെടുത്തത് അബദ്ധമായി പോയി, കാരണം ബീഹാറിലെ മോസ്റ്റ് അൺപോപ്പുലർ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നിതീഷ് കുമാറാണ് എന്ന ഉത്തരത്തിലേക്ക് എത്തുകയാണ്. പിന്നെ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം
ബഹുമാന്യനായ തങ്ങളടക്കം പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ ഒരു തരംഗം ഇന്ത്യ മുന്നണിക്ക്, ദക്ഷിണേന്ത്യയിൽ ഒരു തരംഗം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നാണ് പ്രവചനങ്ങൾ. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രചരണം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിതിൽ വശംവദരാകാതെ നമ്മൾ വിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് ധൈര്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഒലിച്ചുപോയി എന്ന് പറയുന്നു. അതിന് പ്രധാനമായി കാരണം വന്നത്, കാരണം ചൂണ്ടിക്കാണിക്കുന്നത്, 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉത്തരേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ല. പക്ഷേ തെലുങ്കാനയുടെ ആരും പറയുന്നില്ല. അതിന് 1 വർഷം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരുന്നു. കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട സംസ്ഥാനമായിരുന്നിട്ട് പോലും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെലുങ്കാനയിൽ ഗവൺമെൻറ് രൂപീകരിച്ചു എന്നുള്ളത് ആരും പറയുന്നില്ല. ഇത് കേരളത്തിൽ നമ്മുടെ ഇടയിലേക്ക് പറയുമ്പോൾ ബി ജെ പി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ബി ജെ പി അഖിലേന്ത്യാ തലത്തിൽ പറയുന്നെങ്കിൽ അതിനേക്കാൾ ഉച്ചത്തിൽ കോൺഗ്രസ് തകർന്നു ഒലിച്ചുപോയി എന്ന് പറയുന്നത് കേരളത്തിൽ പറയുന്നത് സി പി എം ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പക്ഷേ ഞാനതിൻ്റെ കണക്കെടുത്തു, ശരിയാണ്, മധ്യപ്രദേശിൽ തോറ്റു. പക്ഷേ ഇന്ന് 40% വോട്ട് മധ്യപ്രദേശിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണ്ടായ. പശ്ചിമബംഗാളിൽ ഒരു ടേം അധികാരത്തിൽ നിന്ന് മാറിയുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആർ എസ് പി അടക്കം പായൽ ഒഴുകുന്നത് പോലെ ഒഴുകിപ്പോയപ്പോൾ, ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നപ്പോൾ 20 വർഷമായി അധികാരമില്ലാത്ത മധ്യപ്രദേശിൽ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 40% വോട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 41% വോട്ടുണ്ട്. രാജസ്ഥാനിൽ 39.86% വോട്ടുണ്ട്. അന്നേരം ഇത് തെളിയിക്കുന്ന നൽകുന്ന സന്ദേശം എന്താണ്? നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ആ സന്ദേശമാണ് നൽകുന്നത്. കേരളത്തിൽ നിന്നുകൊണ്ട് മേളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന് പറഞ്ഞ് കിടക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ക് വല്ല അവർക്ക് ബാധകമാണ്. കേരളത്തിൽ നിന്ന് എങ്ങനെയാലും 3-4 സീറ്റ് കിട്ടാൻ എന്താ മാർഗം? അതിന് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഭയം എങ്ങനെ മുതലാക്കിക്കൊണ്ട് ന്യൂനപക്ഷ ഭയത്തിൻ്റെ ഗുണഭോക്താവ് മാറാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ, ഒരു കാര്യം ദീർഘമായി സംസാരിക്കുന്നില്ല, 1-2 കാര്യം മാത്രം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാലിന്യങ്ങൾ നമ്മളെ വിട്ടു പോകുമ്പോൾ യു ഡി എഫ് പോയി എന്നുള്ള പ്രചരണം കൊടുക്കുന്നു. ആരാണ് ബി ജെ പിയുമായിട്ട് സന്ധി ചെയ്തിട്ടുള്ളത് എന്ന് വസ്തുതാപരമായി പരിശോധിക്കുന്നത്. ജാൻവരി മാസത്തിൽ നരേന്ദ്രമോദി തൃശ്ശൂരെത്തി. അന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏത് ഓഫീസിൽ നിന്നാണ് കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് എനിക്കറിയാം എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ളത്, അങ്ങേക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് കള്ളക്കടത്ത് നടത്തിയവരെ നിങ്ങൾ ഇതുവരെ അകത്താക്കിയില്ല? ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ പറയുന്നത്, ചുമ്മാ പറയത്തില്ലല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആധികാരികമായി അതിൻ്റെ വിവരവും രേഖയും കിട്ടിയതുകൊണ്ടാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ കാര്യങ്ങളും 140 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ പോയല്ലോ. ആ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം അടക്കം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരിടത്തെങ്കിലും നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് വിമർശിച്ച ഒരു പ്രസംഗം നിങ്ങളോ ഞാനോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരെണ്ണം നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ചത് ഇല്ല എന്ന വസ്തുതയാണ്. ഇപ്പം മാത്രമല്ല, 8 വർഷത്തിനിടയിൽ പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കത്തില്ല. സംഘപരിവാർ പറയും, മറ്റു കാര്യവും പറയും. അതിനെ തുടർന്നാണ് നരേന്ദ്രമോദി വീണ്ടും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി കൊച്ചിയിലെത്തുന്നു. അതിനു മുമ്പ് ക്യാബിനറ്റ് കൂടി സ്വീകരിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ആ ക്യാബിനറ്റിൽ പങ്കെടുത്തവർക്കറിയാം, മിനിസ്റ്റർ ഇൻ വെയ്റ്റിംഗ് എന്ന് പറഞ്ഞ് ക്യാബിനറ്റ് കൂടി ഒരാളെ തീരുമാനിക്കും. മുഖ്യമന്ത്രി സ്വീകരിക്കാനുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കും. നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ സ്വീകരിക്കാനുള്ള ലിസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ പേരില്ല. സ്വീകരിക്കാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് സ്വീകരിക്കേണ്ടത് പി രാജീവ് എന്ന് പറയുന്ന മന്ത്രി. പക്ഷേ ഈ വരുന്നതിൻ്റെ തലേന്നാണ് മകളുടെ അഴിമതിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും ഒരു സൂയിപ്പിക്കൽ രാഷ്ട്രീയം നടത്തുന്ന ആളല്ലോ. പക്ഷേ ഈ അന്വേഷണം വരികയും ലിസ്റ്റിൽ പോലും പേരില്ലാത്ത പിണറായി വിജയൻ കൊച്ചിൻ വിമാനത്താവളത്തിൽ ചെന്ന് നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും പിറ്റേന്ന് യാത്രയപ്പം കഴിഞ്ഞിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ
പിണറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആ പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടല്ലേ? ഒരു പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുന്നതിനൊന്നും നമ്മളാരും എതിരല്ല. പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് യു ഡി എഫിനെ ആക്ഷേപിക്കുന്ന ഈ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ മുന്നണി സംവിധാനവും എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തീരുമാനം എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താനുള്ള അധികാരമുണ്ട്. കേരള രാഷ്ട്രീയത്തിലേക്ക് കൂടുതലൊന്നും കടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ പൂക്കോട്ടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നടന്ന കാടത്തം, അത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അതൊരു നിസ്സാരമായ കാര്യമാണെന്ന് പറയുന്നില്ല. കാടത്തമായി നമ്മൾ കാണുമ്പോൾ ഒരു സംസ്ഥാനത്തെ തകർക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? ബോംബൊന്നും ഇടണ്ട, ബോംബൊന്നും ഇടണ്ട ഒരു സംസ്ഥാനത്തെയും രാജ്യത്തെയും തകർക്കാൻ. ആ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം തകർത്തു കഴിഞ്ഞാൽ ആ സംസ്ഥാനം തകരും, അല്ലെങ്കിൽ ആ രാജ്യം തകരുമെന്ന് ലോക ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ 8 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ ചെയ്തത് ഉന്നത നിലവാരമായിരുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർത്തില്ലായ്മ ചെയ്ത് സാമൂഹ്യ വിരുദ്ധന്മാരുടെ അല്ലെങ്കിൽ ഒരു കോട്ടയായി അതിനെ മാറ്റിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് യുവാക്കൾ ഈ കാടത്തത്തിലേക്ക് പോകുന്നത്. പിന്നെ നേട്ടങ്ങൾ എന്താണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്നുമില്ല. ഞാൻ മലപ്പുറത്ത് വന്നപ്പോൾ ഞാൻ രാവിലെ ആലോചിച്ചു, ഞാൻ കഴിഞ്ഞ മാസം കൊല്ലത്ത് എൻ്റെ ചവറ നിയോജക മണ്ഡലത്തിൽ പഴയ മണ്ഡലത്തിൽ അവിടെ ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, അദ്ദേഹം മൈസൂർ പോയൊരു കഥ പറഞ്ഞു. മൈസൂർ പോയി, ഇവിടെ എന്താ പറയുന്നില്ല, അവിടെ ഈ ഇവിടെ ഹാൻസൺ എന്നൊക്കെ പറയില്ല, നാക്കിനടി വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവിടെ വേറെ എന്തോ ഒരു പേരാണ്. പുള്ളിക്ക് കുറേ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. പുള്ളി ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് 100 പാക്കറ്റ് മൈസൂരിൽ നിന്ന് വാങ്ങിച്ചു. അവിടെ 5 രൂപയേ ഉള്ളൂ ഹോൾസെയിൽ വില. കൊല്ലത്ത് ഇതിന് 50 മുതൽ 80 രൂപ വരെയാണ് ഒരു പാക്കറ്റിന് വില. പുള്ളി 100 എണ്ണം വാങ്ങിച്ചപ്പോൾ 500 രൂപയ്ക്ക് വാങ്ങിച്ചു. പുള്ളിയുടെ തൊഴിലാളിക്ക് കൊണ്ട് വിതരണം ചെയ്തു. പക്ഷേ പുള്ളി കണക്ക് കൂട്ടിയപ്പം പുള്ളിക്ക് 5000 രൂപ ലാഭമാണ് ആ ഒറ്റ കച്ചവടത്തിൽ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വെച്ച് 2 ലോറി ഈ സാധനമാണ് പിടിച്ചത്. ആരുടെയെന്നറിയാവോ? ആലപ്പുഴ CPM കൗൺസിലർ, മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഇറക്കിയത് 2 ലോറി സാധനമാണ്. എത്ര കോടിയാണ് അതിൽ മാത്രം ലാഭം എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാനിത് പറയാൻ കാരണം 2015-16 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്തത് മദ്യനയത്തെക്കുറിച്ചാണെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് മയക്കുമരുന്നിൻ്റെ പിടിയിലായ ഒരു സമൂഹത്തെക്കുറിച്ചാണ്. ആരാ ഉത്തരവാദി? ഈ ഓരോ കേസും, കേരളത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെട്ട ഓരോ കേസിലും ഒരു ഭാഗത്ത് CPM അല്ലെങ്കിൽ CPMൻ്റെ പോഷക സംഘടനകളുടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ നിരക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അന്നേരം വിദ്യാഭ്യാസത്തെ തകർത്തു, മയക്കുമരുന്നിൻ്റെ പിടിയിലാക്കി, പിന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ. കൂടുതൽ ഞാൻ പറയുന്നില്ല. മലപ്പുറം മലബാറുകാർക്കാണല്ലോ വിഷു വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് April 16 വിഷു സാധാരണ April 14-15 പക്ഷേ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഒരു പരസ്യം ഇറങ്ങിയായിരുന്നു. ആ പരസ്യം എന്തായിരുന്നു? ഒരു കുഞ്ഞ് ഉമ്മറത്ത് നിൽക്കുന്നു, ചുറ്റിനും എല്ലാ വീട്ടിലും പടക്കം പൊട്ടിക്കുന്നു. ആ കുഞ്ഞ് ഗേറ്റിൻ്റെ മുന്നിൽ പോയി നിന്ന് വിഷമത്തോടുകൂടി പടക്കം പൊട്ടിക്കാനുള്ള നിവൃത്തിയില്ലാതെ തിരിഞ്ഞ് കരഞ്ഞ് ഓടി മ്ലാനതയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്നു. അവിടെ ഇരിക്കുന്ന അമ്മൂമ്മ ചെപ്പ് തുറന്ന് ചെപ്പിനകത്തു നിന്ന് പെൻഷൻ കിട്ടിയ പണം എടുത്തുകൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കുന്നു. കുഞ്ഞു പോയി മത്താപ്പ് വാങ്ങിച്ച് പടക്കം പൊട്ടിക്കുന്നു. ആഹ്ലാദത്തോടുകൂടി ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞിൻ്റെ ഹൃദയസ്പർശിയായ ആ പരസ്യം പിണറായി വിജയൻ അന്നിറക്കിയെങ്കിൽ ഇന്ന് ആ അമ്മൂമ്മയായി നമ്മൾ കാണുന്നത് ഇടുക്കിയിൽ നിന്നുള്ള മറിയക്കുട്ടി എന്ന് പറയുന്ന പിണറായി പോയപ്പോൾ കറുത്ത അടിവസ്ത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധിച്ച മറിയക്കുട്ടിയായി ആ അമ്മൂമ്മ മാറി എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. സമസ്ത മേഖലയും തകർത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആ വർഗീയത നിലനിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ എന്ന ചിന്താഗതിയോടുകൂടി അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഓരോ മേഖലയിലും BJP തുറക്കുന്ന പോർമുഖങ്ങൾ. നമ്മളൊരു കാര്യം ഓർക്കണം, നമുക്ക് വിജയിക്കേണ്ടത് ഈ മഹായുദ്ധത്തെയാണ്. ഈ യുദ്ധമാണ്, ഒരു പോർമുഖത്തെ വിജയമല്ല വേണ്ടത്. അവരോരോ പോർമുഖമായി പൗരത്വ നിയമവും ഏകീകൃത പൊതുനിയമവും അല്ലെങ്കിൽ ഓരോ വിഷയം കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ കെണിയിൽ വീഴാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്തം. ഞാൻ ആദ്യം പാണക്കാട് ശിഹാബ്ദങ്ങളുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം ബഹുമാന്യനായ ഇപ്പോഴത്തെ തങ്ങളുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രസ്താവന വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വീണ്ടും മതേതരത്വത്തിന് ഏറ്റവും വലിയ മകടോദാഹരണമായി നിൽക്കുന്ന ആ പ്രസ്താവന
രാഷ്ട്രീയ പക്വതയുള്ളതാണ്. ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ നമ്മൾ പെടാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഈ ടീം ശ്രീ സമദായൻ സാഹിബും, ഞാൻ 2001 ആദ്യമായി മന്ത്രിയായി ചെന്നപ്പോൾ, എം എൽ എ ആയി ചെന്നപ്പോൾ ഈ ടി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. വളരെ പ്രശ്ന സങ്കീർണമായ കാലഘട്ടത്തിൽ ആൻ്റണി മന്ത്രിസഭയിൽ, അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, എന്തോ കമ്പ്യൂട്ടർ ഓഫീസിൽ കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ ശബ്ദ കോലാഹലവും ബഹളവും അക്രമാസക്തമാകുന്ന സമരം നടക്കുന്നു. ഈ ടി വളരെ ശാന്തതയോടുകൂടി നിയമസഭയെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളിനി അത് തല്ലി പൊട്ടിക്കാനൊന്നും വരണ്ട, ആ കമ്പ്യൂട്ടർ അവിടെ ഇരുന്നോട്ടെ, ഞാൻ വേണമെങ്കിൽ ഇതങ്ങ് നിർത്തി വെക്കാം, നിങ്ങൾക്ക് അല്ലയോ വേണ്ടത്, എന്നാലും നിങ്ങൾ ആ കമ്പ്യൂട്ടറൊന്നും തല്ലി പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞത്. അത് അന്ന് ആദ്യമായിട്ട് എം എൽ എ ആയി കടന്നു വന്ന എനിക്ക് അതൊരു വലിയ അനുഭവപാഠം തന്നെയായിരുന്നു. നീ എങ്ങനെയാണ് ശാന്തനായിനെ സമീപിക്കുന്നത്? ആ നിലയിലേക്കുള്ള വ്യക്തിയും സമദാനി സാഹിബിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം 2011-16 കാലയളവിൽ ഞങ്ങൾ ഒരുമിച്ച് എം എൽ എമാരായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധമായി കേൾക്കാൻ വേറെ എന്ത് ഔദ്യോഗിക ജോലി ഉണ്ടെങ്കിലും മാറ്റി അവരുടെ സന്നിഹിതരായിരുന്നു. കാരണം അത്ര മനോഹരമായി അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ നമുക്ക് കേരളത്തിനാകെ അഭിമാനിക്കാവുന്നതാണ്. ആ വിജയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ച് അഭിമാനകരമായി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ഇടയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.